നിങ്ങളുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ മാത്രം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ക്ലാസ്. സുപ്രീം കോടതിയുടെ വിധി വന്നു, ഇനി നമ്മൾ പഠിച്ചേ മതിയാകൂ, പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് മേടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുണ്ടാകാമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ പോർഷനായ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ജെ എൽ പ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. ഫ്രാൻസുകാരനായിരുന്ന ജെ എൽ പ്രോസ്റ്റ് 1794 ഈ നിയമം കണ്ടുപിടിച്ചത്. 1794 ജോസഫ് ലൂയിസ് പ്രോസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കോമ്പൗണ്ട് എടുത്താൽ അത് പല രീതിയിലുണ്ടാവാം. ഇപ്പോൾ വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് H2O ആണ് എന്ന് നിങ്ങൾക്കറിയാം. ഈ വാട്ടർ നിങ്ങൾ കായലിൽ നിന്നെടുത്താലും സീ വാട്ടർ ആയാലും റെയിൻ വാട്ടർ ആയാലും ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള മാസ് റേഷ്യൂ സെയിം ആയിരിക്കുന്നു. ഹൈഡ്രജൻ്റെ മാസ് 1 gram ആണ്. ഓക്സിജൻ്റെ മാസ് 16 gram ആണ്. H2O 2 gram ഹൈഡ്രജനും 16 gram ഓക്സിജനും ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യൂ എത്രയാണ്? 2:16, അതായത് 1:8. അതായത് ഈ 1:8 എന്ന് പറയുന്ന റേഷ്യൂ കടലിലെ വെള്ളമായാലും കായലിലെ വെള്ളമായാലും നമ്മുടെ വീട്ടിലെ കിണറിലെ വെള്ളമായാലും ഏത് വാട്ടർ എടുത്താലും H2O ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള മാസ് റേഷ്യൂ സെയിം ആയിരിക്കും. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. എ കെമിക്കൽ കോമ്പൗണ്ട് ഇൻ ഓൾവേസ് ഫൗണ്ട് ടു ബി മെയ്ഡ് അപ്പ് ഓഫ് ദ സെയിം എലമെൻറ്റ്സ് കമ്പൈൻ ടുഗദർ ഇൻ ദി സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അതായത് മാസ് തമ്മിലുള്ള റേഷ്യൂ സെയിം ആയിരിക്കും. അതായത് 1:8 ആയിരിക്കും ഏത് വെള്ളം എടുത്താലും. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. 1803 ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച നിയമമാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. When two elements combine to form two or more compounds, then the masses of one of the elements which combine with a fixed mass of the other bear a simple ratio to one another. ഒന്നും മനസ്സിലായില്ല. ഇതെന്താ സംഭവം എന്ന് പറയാം. രണ്ട് എലമെൻറ്റ്സ്, രണ്ട് എക്സാമ്പിൾസ് എടുക്കാം. ഹൈഡ്രജനും ഓക്സിജനും. ഇവർ രണ്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുകയാണ്. ഒന്ന് വാട്ടർ H2O, അടുത്ത കോമ്പൗണ്ട് H2O2, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതേതാണ്? വാട്ടർ, നമ്മുടെ വെള്ളം. അടുത്തേതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഈ കാലിൽ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒഴിക്കാനുള്ള സാധനമല്ലേ, പതഞ്ഞു അങ്ങനെ, അതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടുകളിൽ ഇവിടെ ഹൈഡ്രജൻ്റെ മാസ് 1 gram ആണ്, രണ്ടെണ്ണം ഉള്ളപ്പോൾ 2 gram ഹൈഡ്രജൻ 16 gram ഓക്സിജനായിട്ട് കമ്പയിൻ ചെയ്തു. ഇവിടെയോ 2 gram ഹൈഡ്രജൻ 2 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ എത്രയാണ്? 32 gram ഓക്സിജനായിട്ട് കമ്പയിൻ ചെയ്തു. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെൻ ടു എലമെൻറ്റ്സ് കമ്പയിൻ ടു ടു ഓർ മോർ കോമ്പൗണ്ട്സ്, അതായത് രണ്ട് എലമെൻറ്റ്സ് ഹൈഡ്രജനും ഓക്സിജനും കമ്പയിൻ ചെയ്ത് രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ടായി, ഒന്ന് വാട്ടറും മറ്റൊന്ന് ഹൈഡ്രജൻ പെറോക്സൈഡും. ദെൻ ദ മാസ് ഓഫ് വൺ ഓഫ് ദ എലമെൻറ്റ് വിച്ച് കമ്പൈൻ വിത്ത് എ ഫിക്സ്ഡ് മാസ് ഓഫ് ദ അതർ, അതായത് ഇവിടെ ഫിക്സ്ഡ് മാസ് ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജനായിട്ട് കമ്പയിൻ ചെയ്തത് ഏതാണ്? ഓക്സിജൻ. ബിയർ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യൂ. അതായത് ഓക്സിജൻ ഇവിടെ 16 gram ഉണ്ട്, ഇവിടെ 32 gram ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെയും 2 gram ആയിരുന്നു, ഇവിടെയും 2 gram ആയിരുന്നു. അപ്പോൾ ഇത് ഫിക്സ്ഡ് മാസ്സാണ്. അപ്പോൾ ഈ ഓക്സിജൻ്റെ റേഷ്യൂ 16:32 എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 1:2 എന്ന് കിട്ടും. ഹോൾ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 0, 1, 2, 3. അതായത് ഈ റേഷ്യൂ ഹോൾ നമ്പർ ആയിരിക്കും. അതായത് 1.3, 2.2, അങ്ങനെ ഡെസിമൽ പോയിൻ്റ്സ് ഒന്നും വരില്ല. 1:2, 3:4 അങ്ങനെയൊക്കെ വരുള്ളൂ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഫിക്സഡ് അല്ലാതെ നിൽക്കുന്ന എലമെൻറ്റിൻ്റെ മാസിൻ്റെ റേഷ്യൂ എന്ന് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? അറ്റോമിക് മാസ് യൂണിറ്റ് AMU. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? AMU. AMU എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ്റം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ ഒരു പദാർത്ഥമാണ്. അതിൻ്റെ മാസ് കിലോഗ്രാമിലൊക്കെ പറഞ്ഞാൽ ദേ ഇങ്ങനെ ഇരിക്കും, 1.66 × 10⁻²⁷ kg. ശരിക്കും എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും, 0.1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26. ഇത്രയും പൂജ്യങ്ങൾ വരും. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇത്രയും ചെറിയ സംഖ്യയായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച യൂണിറ്റാണ് AMU, അറ്റോമിക് മാസ് യൂണിറ്റ്. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ മാസ് നമ്മൾ പറയുമ്പോൾ കാർബൺ 12th ഐസോടോപ്പിനെ, അതിൻ്റെ മാസിനെ 12 കൊണ്ട് ഹരിച്ചതാണ് ഒരു AMU ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നൈട്രജൻ്റെ മാസ് 14 AMU ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
പതിനാല് എന്ന് പറയുന്ന സംഖ്യ വെച്ച് ഈ കാർബൺ ആറ്റത്തിൻ്റെ മാസിനെ 12 കൊണ്ട് ഹരിച്ചത്, അതായത് ഈ സി ട്വൽവിൻ്റെ മാസിനെ 12 കൊണ്ട് ഹരിക്കും, അതിനെ നമ്മൾ 14 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയാണ് 14 AMU എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഒരു AMU എന്ന് പറഞ്ഞാൽ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 മാസാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്. ഇതിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 1.66 × 10⁻²⁴ ആണ്. കിലോഗ്രാമിലാണെങ്കിൽ 10⁻²⁷ ആണ്. ഇപ്പോൾ നമ്മുടെ ഡെയിലി ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ഈ AMU റീപ്ലേസ് ചെയ്തിട്ട് യു എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇതറിയപ്പെടുന്ന പേരാണ് യൂണിഫൈഡ് മാസ്. AMU റീപ്ലേസ് ചെയ്തിട്ട് യു ആണ് യൂസ് ചെയ്യുന്നത്, അതറിയപ്പെടുന്ന പേരാണ് യൂണിഫൈഡ് മാസ്. ഓക്കെ, ഒന്നത് ആവറേജ് അറ്റോമിക് മാസിനെ പറ്റിയാണ്. അതായത് നമ്മൾ ആദ്യം പീരിയോഡിക് ടേബിളൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു എലമെൻറ്റുകളെ അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐസോടോപ്പുകളാണ്. ഐസോടോപ്പുകളുള്ള എലമെൻറ്റുകളിൽ അതിനെ എവിടെ അറേഞ്ച്മെൻറ് ചെയ്യണം, ഒന്നിൽ കൂടുതൽ മാസമുള്ള ഒന്നോ അതിൽ കൂടുതൽ മാസമുള്ള ഐസോടോപ്പുകൾ വരും. പിന്നീട് അത് അറ്റോമിക് നമ്പർ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നം മാറി. പക്ഷേ അപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ക്ലോറിൻ എന്ന് പറയുന്ന എലമെൻറ്റ്, ക്ലോറിൻ 35 ഉണ്ട്, അറ്റോമിക് നമ്പർ 17 ആണ്, അറ്റോമിക് മാസ് 35. ക്ലോറിൻ 37 ഉണ്ട്, അറ്റോമിക് നമ്പർ 17, മാസ് നമ്പർ 37. ഇതിൽ ഈ 35 എടുക്കണോ അറ്റോമിക് മാസ്സായിട്ട്, 37 എടുക്കണോ അറ്റോമിക് മാസ്സായിട്ട് എന്നൊരു ഡൗട്ട് നിലനിന്നിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി വന്നതാണ് ആവറേജ് അറ്റോമിക് മാസ്. ഇവർ തമ്മിലുള്ള റേഷ്യോ 3:1 ആണ്. അതായത് ഈ ക്ലോറിൻ 17 ഐസോടോപ്പിൻ്റെ 3 ഇരട്ടിയുണ്ട് ക്ലോറിൻ 35. അതായത് ഇവിടുത്തെ എന്താണ് ഈ ലോകത്ത് ഇതിൻ്റെ അളവ് തമ്മിലാണ്. അതായത് 37 CL 35 CL അളവ് 3 ഇരട്ടി കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ഇവരുടെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ആവറേജ് എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് മാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. ആവറേജ് മാസം എന്ന് പറഞ്ഞാൽ 35 × 3 + 37 × 1 / 3+1. 35 × 3 = 105. 37 × 1 = 37. 5 × 4 = 37 അല്ലേ. 7 × 5 = 12 + 1 = 4 142. 142/4. 142 നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി വെട്ടിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവേണ്ട. 4 14 3 12 22 22 5 20 2 20 5 പ്രാവശ്യം 35.5. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ?